എല്ലാവർക്കും നമസ്കാരം. ഞാൻ പിന്നിച്ചിൻ തോമസ്. എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ വീഡിയോ എന്നാണെന്ന് ഞാൻ പറയുന്നില്ല. ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ അനിയൻ്റെ വീട്ടിലാണ്, അതായത് ഫാദറിൻ്റെ ചേട്ടൻ്റെ മകൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മുടെ ഇവിടങ്ങളിലൊക്കെ പരിപാടികൾ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. സാധാരണ നമ്മളൊരു പരിപാടിയൊക്കെ നടത്തുമ്പോഴത്തേക്ക് നമ്മളിന്ന് ഹോളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതാണ് നമ്മൾ സാധാരണ ഫംഗ്ഷനൊക്കെ കൂടിയേക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലാണ്, നമ്മുടെ ഈ വീടുകളിലാണ് സെറ്റപ്പ് കളിക്കുന്നത്. കേൾക്കുന്നത് 10-125 അല്ലെങ്കിൽ 200 പേർക്കുള്ള പരിപാടി. ആ പരിപാടിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സെറ്റപ്പൊക്കെ ഒന്ന് കാണിക്കാം. നമ്മുടെ ആൾക്കാരൊക്കെ അകത്ത് വെയിറ്റ് ചെയ്തു. ഇതിലെ നമ്മുടെ കസിൻസ് നമ്മുടെ ജനിച്ചു വളർന്ന ഏരിയ എല്ലാം, അതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഏതായാലും ഇച്ചിരി സെറ്റപ്പൊക്കെ ഒന്ന് കാണിച്ചിട്ട് പിള്ളേരൊക്കെ ഇഷ്ടംപോലെ പേരുണ്ട്. കാരണം അതാണ് ഒരാൾ അത് വഴി പോകുന്നത്. ഇവരൊക്കെ നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ്. ഏതായാലും ഞാൻ ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ ഒന്ന് കാണിക്കാം. അല്ല, ഇതാണ് നമ്മുടെ സ്ഥലം. ആ കാണുന്നത് ദൈവം പടി എന്ന് പറയും. ദൈവത്തിൻ്റെ സ്വന്തം നാട് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് നമ്മുടെ കസിൻ്റെ വീടാണ്. ഇന്നാണ് ഇവിടെയാണ് നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്നത്. കസിൻ എന്ന് പറയുമ്പോൾ എൻ്റെ അനിയനാണ്, ഫാദറിൻ്റെ ഏട്ടൻ മോനാണ്. അവൻ്റെ വീടാണിത്. ഇവിടെയാണ് നമ്മുടെ കൊച്ചിൻ്റെ മാമസ നടപ്പുണ്ട്. അതേപോലെ സീറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തിട്ടേക്കുന്നു. ഇന്ന് മഴ പെയ്യല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മൈക്ക് കുറേ മൈക്കൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പാട്ടും അങ്ങനെയുള്ള DJ ചെറിയ DJ സംഭവങ്ങളെല്ലാം നമ്മുടെ വെളിയിൽ കൊടുത്തതാണ് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നമ്മുടെ മെയിൻ സ്വിച്ച് എടുത്ത് ഇങ്ങനെ വെച്ചേക്കാൾ വേണു. നമ്മുടെ വേണുവാണ് മൈക്ക് സെറ്റും കാര്യങ്ങളല്ലേ അല്ലേ? ആണല്ലേ അല്ലേ? ഓക്കെ ഓക്കെ. എന്നെ കണ്ടിട്ടുണ്ടോ നേരത്തെ? ഉണ്ടല്ലേ, പെട്ടെന്ന് മറന്നു പോയി. നമ്മൾ ഒത്തിരി നാളായതുകൊണ്ട്. അപ്പോൾ നമ്മുടെ വേണുവാണ് കാര്യങ്ങളെ. അപ്പോൾ അതെ, വൈകിട്ട് ഇതിലെല്ലാം നമ്മുടെ കറണ്ടും കാര്യങ്ങളെല്ലാം, അതിൽ ലൈറ്റിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. കുറേ ഫാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുഡ് കോർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഫുഡ്, പിന്നെ ഇരിക്കാനുള്ള ചെയറുകൾ, പിന്നെ അവിടെ ലവ് ബേഡ്സിൻ്റെ സംഭവമുണ്ട്. നമ്മുടെ സാധാരണ ഈ നേരത്തെ ഈ നമ്മുടെ ഈ ഹോളി വെച്ചൊക്കെയാണ് സാധാരണ പരിപാടി മുമ്പേ പറഞ്ഞവർക്ക് നടക്കുന്നത്. പക്ഷേ ഇവിടെ ഹോളൊന്നുമല്ല, നമ്മുടെ ചെറിയൊരു പരിപാടികളൊക്കെ ഇങ്ങനെ വീട്ടിൽ വെച്ചാണ്. അമ്മ രസമാണ്, എപ്പോഴും പിരിഞ്ഞു കൊണ്ട് കാര്യമൊന്നുമില്ല. അവൻ്റെ ഒരു ലവ് ബേഡ്സ് കിടക്കുന്നു ഇവിടെ, അവരെയൊക്കെ പിന്നെ പരിചയപ്പെടുത്താം. പിന്നെ ഇതുവഴി ഇങ്ങനെ പുറകോട്ട് പോകുന്ന കഴിഞ്ഞാൽ ഇവിടെയും കുറേ സീറ്റുകളൊക്കെ ഉണ്ട്. ഒരു പട്ടിയുണ്ട്, ഭയങ്കര പട്ടിയാണ്. അവിടുത്തെ പിള്ളേരും ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. അച്ഛാ പട്ടിയുടെ പണ്ടോടാ? താഴെയാണോ? ഇതെല്ലാം നമ്മുടെ ആൾക്കാരാണ്. മോൻസി അവിടെ നമ്മുടെ പൈസ ബ്രദറിൻലോയാണ്. ഇത് ബ്രദറിൻലോയാണ് രണ്ടുപേർ. ഇത് പൈസ, മോൻസി. നമുക്ക് അടുത്ത ദിവസം ആലപ്പുഴയ്ക്ക് പോകണ്ടേ? ഇത് നമ്മുടെ മോൻസിയുടെ കൊച്ചാണ്. തേണ്ട വേറെ ഇരുത്തിരിക്കുന്നു. അവളവിടെ പമ്മി നിൽക്കുകയാണ്. തേണ്ട പട്ടി ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അവനെ മാറ്റിയേക്കാം. കാരണം ഈ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, കുറയ്ക്കുന്നതുകൊണ്ട്. ഇവിടെയും കുറേ ഒരു ചെറിയ സെറ്റപ്പ്, ഒരു കൗണ്ടറൊക്കെ ഇവിടെ അടിച്ചിട്ടുണ്ട്. ഇവിടെ പുറകെ ഇരുന്ന് ഫുഡ് കഴിക്കേണ്ടവർക്ക് നമുക്കത് ഇവിടെ നിന്ന് കഴിക്കാം. ഇന്ന് ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ഇതുണ്ടല്ലേ, ജനറേറ്ററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പതാലാണ് അല്ലേ. ആ പട്ടി, ആ അതുകൊണ്ടോ അവൻ കിടക്കുന്നു. പട്ടി അവൻ അവിടെ ഇട്ടിട്ടുണ്ടാണ്, അവിടെ അവൻ ഇങ്ങനെ കിടക്കുകയാണ്. കാരണം ദുബൈ പറഞ്ഞ കണക്ക് ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അവൻ കുറയ്ക്കും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മളെയൊക്കെ ഇടയ്ക്ക് അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ടല്ലേ അവനവിടെ കിടപ്പുണ്ട്. പറഞ്ഞ കണക്ക് അവിടെ ചെറിയ താമസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു പതാലാണ്, താഴെ ഒരു കിണറുണ്ട്. ഇങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് ഇങ്ങനെ ഇതുവഴി ഇറങ്ങി ഇങ്ങനെ പോകാം. പണ്ട് ഇതുവഴിയൊക്കെ കളിച്ച് പൊക്കോണ്ടിരുന്ന സ്ഥലങ്ങളാണ്, ഓടി തിമിർത്ത് ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഇപ്പം പരിപാടി നടക്കില്ല, പ്രായമൊക്കെ ആയി. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് വൈകിട്ട് 5 മണിക്ക് നമ്മുടെ ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളി വെച്ചാണ് ഇന്ന് പരിപാടി നടക്കുന്നത്. പള്ളിയിൽ ജസ്റ്റ് ഒരു മാമോദിസയുടെ കുർബാനയും കാര്യങ്ങളും, അത് കഴിഞ്ഞ് വീട്ടിൽ വെച്ചാണ് ഈവനിങ്ങിൽ ഫംഗ്ഷൻ. അപ്പം ഈവനിങ്ങിൽ നമുക്ക് കാണാം. മെയിനായിട്ട് ഫുഡ് ഇങ്ങനെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാം. ഇങ്ങനെയുള്ള പരിപാടികൾ ഇവിടെ ഉണ്ട്. നമ്മുടെ വീട്ടിലാണ് ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ വെക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. അപ്പോൾ ഏതായാലും നമുക്ക് ഈവനിങ് കാണാം. ആലപിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഏത് കാര്യങ്ങളും തുടർന്ന് നമ്മുടെ ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് വേണ്ട നല്ല ഗാനം നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ആലപിക്കുകയാണ്.
നമ്മുടെ പരിപാടി എങ്ങനെ തകർത്ത ഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മനോജ് അവനവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ഓരോ പാട്ടിന് താളം ഇടുകയാണ്. എന്തല്ലേ, ലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്, ലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. കുറേ ആൾക്കാരുണ്ട്, ചിലവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. പൊറോട്ട അടിയൊക്കെ തകർത്ത ഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, പുള്ളി പൊറോട്ടയുടെ വലിയ ഉസ്താദ് അല്ലേ. കേട്ടോ, പൊറോട്ടയൊക്കെ അടിച്ച് തകർക്കുക അല്ലേ. പേരനാ പൊന്നപ്പൻ. പൊന്നപ്പൻ്റെ വീശിയുള്ള പൊറോട്ട അടി അടിപൊളിയാണ്. ലൈവ് പൊറോട്ട അടിയാണ്, ലൈവ് പൊറോട്ട അടിപൊളി. ഇത് മീറ്റ് ബോൾ അല്ലേ. മീറ്റ് ബോൾ ഓക്കെ. സ്റ്റാർട്ടർ അല്ലേ. അങ്ങനെ നമ്മുടെ കൊച്ചിൻ്റെ മാമോദിസ വളരെ അതിഗംഭീരമായിട്ട് നടന്നു. കൊത്തമൂറ്റമ്പത് പേരുണ്ടായിരുന്നു. നമ്മുടെ മനോജിൻ്റെ പാട്ട് കിടിലോട് കിടിലമായിരുന്നു. പിന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. കുറേ നല്ല ഭക്ഷണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ വെട്ടത്തിലായി പരിപാടി നടക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ അങ്ങോട്ട് പകർത്താൻ പറ്റിയില്ല. അതുകൂടാതെ പാട്ടും ഇതെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതലും അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. അപ്പം വളരെ നല്ലൊരു പരിപാടിയായിരുന്നു. നമ്മുടെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല. ബാക്കി വിശേഷങ്ങൾ ഇത് കഴിഞ്ഞാൽ ഉടനെ. ഏറ്റവും വലിയൊരു കോമഡി കാണിച്ചു തരാം. ഇവിടെ രണ്ട് പൂച്ചയുണ്ട്. എവിടുന്ന വന്ന് കയറി രണ്ട് പൂച്ചയാണ്. പിന്നെ അതിൻ്റെ അടിയിൽ കിടന്നുറങ്ങാണ്. രണ്ടെണ്ണമുണ്ട്, സോറി രണ്ടെണ്ണമല്ല മൂന്നെണ്ണമാണ്. എവിടുന്നൊക്കെയോ വന്നത്, നമ്മളിവിടെ ഒന്നോ രണ്ടോ എണ്ണോ ഒക്കെ ഇടയ്ക്ക് കാണാം. ഇപ്പം എന്തേ മൂന്നെണ്ണം നല്ല സുഭിക്ഷമായിട്ട് ചോറൊക്കെ കൊണ്ടിട്ട് കിടക്കുകയാണ്. വന്മാരുടെ ജീവിതം ഏതായാലും നല്ല കുശാലാണ്. ഇതിൽ മൂന്നെണ്ണമുണ്ട്, മൂന്നെണ്ണം. അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും വന്നാണ് തോന്നുന്നത്. ഈ പുള്ളി വലിയൊരു അണ്ണാനെ പിടുത്തക്കാരനാണ്. അണ്ണാൻ അവിടെ ഉണ്ട്. ഇവിടെ പോക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ ഇപ്പം പിടിക്കാൻ പമ്മിയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. വലിയ ടീമാണെന്നുള്ള വിചാരം. പക്ഷെ അടുത്ത് ചെല്ലുമ്പോൾ അണ്ണാൻ മനസ്സേക്കരുത്. ഞാനിങ്ങനെ അതിനെ കുറേ ദിവസമായി ഒബ്സർവ് ചെയ്യുന്നത്. ഈ പുള്ളി ഇങ്ങനെ ചെരിഞ്ഞ് കടന്നു, ഈ പുലിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ചെരിഞ്ഞ് കടന്നു മലന്ന് കിടന്നൊക്കെ അണ്ണാനെ ഇങ്ങനെ പമ്മി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അവിടെ കണ്ടല്ലോ. അത് ഇരിക്കുന്നില്ലേ. അണ്ണാൻ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇവനടുത്ത് ചെല്ലുമ്പം അണ്ണാൻ ഒരു ഒറ്റ പോക്കും പോകണം. ഭയങ്കര ടീമാണെന്നുള്ളതാണ് പുള്ളിയുടെ വിചാരം. ഇങ്ങനെ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ മറിഞ്ഞ് തിരിഞ്ഞ് കിടക്കുക. നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ രാജു നമ്മുടെ ഇവിടുത്തെ ഈ വീടിൻ്റെ എല്ലാം ഓൾ ഇൻ ഓളാണ്. രാജുവിൻ്റെ കൂടെ നമുക്ക് താഴ്ത്തു ആരാ രാജു എന്ന് ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ രാജു ഞാനും അതുപോലെ കാൽമാല സുഹൃത്തുക്കളാണ്. ഞാൻ ഈ പറഞ്ഞവർക്ക് നമ്മൾ ജനിച്ച് വളഞ്ഞപ്പം തൊട്ട് അല്ലേ നമ്മൾ ഈ പറമ്പുഴയിൽ ഓടി കളിച്ച് നടന്ന ആൾക്കാരാണ്. പിന്നെ നമ്മളൊക്കെ വെളിയിലോട്ട് അങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഉള്ള അങ്ങനെയുള്ളൊരു ടച്ച് അപ്പോഴില്ലെന്ന് മാത്രമല്ല, എങ്കിലും നമ്മൾ വിളിക്കാറുണ്ട് അല്ലേ. എല്ലാം ചെയ്യാറുണ്ട്. നമ്മുടെ സ്വന്തം നമ്മുടെ ചങ്കാണ്, ചങ്കാണ് അല്ലേ. ഇനിയിപ്പോൾ രാജു അങ്ങോട്ട് പോകണം. നമ്മൾ ചുമ്മാ ഇതുവഴിയൊക്കെ ഒന്ന് കറങ്ങി ഒന്ന് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണാം അല്ലേ. അത് കഴിഞ്ഞ് വേറെ കുറേ പരിപാടികളും ഉണ്ട്. അപ്പോൾ ഏതായാലും രാജുവിൻ്റെ കൂടെ നമുക്ക് അങ്ങോട്ട് പോകാം. സാർ, ഇത് മുഴുവൻ പടൽ പിടിച്ചെടുക്കാനുള്ള രാജു. ഇത് അടുത്ത ദിവസം ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നുണ്ടോ? ക്ലീൻ ചെയ്യണം. ചെയ്യണം അല്ലേ. രാജുവാണ് ഇതിൻ്റെ എല്ലാം ഓൾ ഇൻ ഓൾ എന്ന് വേണമെങ്കിൽ പറയാം. രാജുവിൻ്റെ വീട് ചെവിടമായിട്ട് വരും, താഴെയായിട്ട് വരും. നമ്മുടെ അങ്ങേ അറ്റത്തെ അതിരാണ് അല്ലേ. അതെ. നമ്മളിപ്പോൾ അപ്പച്ചാൻ്റെ വീട്ടിലോട്ടല്ലേ പോകുന്നത്. അതെ, അപ്പച്ചാൻ്റെ വീട്ടിലാണ്. അപ്പച്ചാൻ്റെ വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാറിൻ്റെ ഏട്ടൻ്റെ വീട്. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു യാവ് വീടാണ്. നമ്മളവിടെ തന്നെ വല്ലതും വെട്ടാൻ വല്ലതും പോകണം. അവിടെ രണ്ട് മൂന്ന് കമ്പും കാലും ഒക്കെ വെട്ടിയെടുക്കണം. വെട്ടിയെടുക്കണം അല്ലേ. ഏതായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. പറഞ്ഞവളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചാണ് ഇവിടെ പുലി ഉണ്ടെന്ന്. പുലിയൊന്നും ഇല്ല രാജു അല്ലേ. കാരണം ഇവിടെ നിന്ന് ഒരു മനുഷ്യനില്ലേ. രാജുവൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കയറിയല്ലോ ചെയ്യുന്നതല്ലാതെ അല്ലേ. അപ്പച്ചാൻ അവരൊക്കെ വെളിയിലാണ്, അതൊന്നും എഴുതുന്നില്ല. ഇവിടെ കിടക്കുന്നുണ്ടല്ലേ. ഏതായാലും പുറ്റും എല്ലാ ഐറ്റംസും ഉണ്ട്. തുറന്നു അവർ കൂട്ടിയിട്ടേക്കാം. എന്നാൽ അപ്പുറമ്പഴി കയറാം അല്ലേ. എന്നാ രാജു ഇവിടെ പുലി എല്ലോട്ട് ഓടാ. ഞാൻ ഇപ്പോൾ തമാശ ചോദിച്ചു കേട്ടോ. ഇവിടെ എന്നാ പരിപാടിയുള്ളു, ഇവിടെ എന്തൊക്കെ മൃഗങ്ങളുണ്ട്? ഞങ്ങൾ തങ്ങമ്മയോട് ചോദിച്ചായിരുന്നോ തങ്ങമ്മ അത് ഇതൊക്കെ പറഞ്ഞു. ആ, നമ്മളിവിടെ ഇപ്പം ഉള്ളതെന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ സീസണാണിപ്പോൾ. പാമ്പ് ഇഷ്ടംപോലെ ഇപ്പോൾ ഈ ഉണക്കും വെളുപ്പന്തം കണ്ടിട്ടുണ്ടല്ലേ. നമ്മളതിനെ ഉപദ്രവിക്കാറില്ല, അത് വഴിയൊക്കെ വെക്കും. അതല്ലേ വെക്കോളും. പിന്നെ എന്താ വേണ്ടത്, കുറുക്കനുണ്ടോ? ഇപ്പോൾ കുറുക്കനുണ്ട്. അതുപോലെ തന്നെ മരപ്പട്ടിയുടെ
ഏറ്റവും കൂടുതൽ ഈ പന നമ്മുടെ പറമ്പിൽ ഇഷ്ടംപോലെ നിൽക്കുന്ന നമ്മുടെ പനയിലെല്ലാം മരപ്പട്ടി ഇഷ്ടംപോലെ രാത്രിയിൽ വരുന്നുണ്ട്. അതിനെ കണ്ടിട്ടുണ്ടല്ലേ, ഈ രാത്രി സഞ്ചാരി ചെയ്തിട്ടുണ്ടല്ലേ. അതെ. പിന്നെ അതുപോലെ തന്നെ പാക്കാട്, പാക്കാൻ വലിയ വാക്കാനൊക്കെ ഉണ്ട്. രാത്രി നമ്മൾ വരുമ്പോൾ നമ്മുടെ ഈ വഴിക്കൂടെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വലിയ ഈ ലൈറ്റ് അടിക്കുമ്പോൾ വലിയ തീപ്പന്തം പോലെ കണ്ണുമായിട്ട് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യാറ്. ക്രോസ് ചെയ്തല്ലേ. ഓക്കെ ഓക്കെ. മരപ്പട്ടി കാണാൻ സാധ്യതയുണ്ട്. അത് രാജിനോട് ചോദിച്ചപ്പോ തമാശക്ക് ചോദിച്ചാലേ പുലിയില്ലെന്നുള്ള അറിയാം. കാരണം നമ്മുടെ വനമേഖലകളിലൊക്കെ ഇച്ചിരി വിട്ടകത്താണ്. പക്ഷെ ഇവിടെ ഈ സംഭവങ്ങളെല്ലാം ഉണ്ട്, മൂർക്കമാമ്പും ഈ മരപ്പട്ടി, അതിനൊക്കെ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. നമ്മളിതിനൊന്നും ഉപദ്രവിക്കാറില്ല. ഇതൊക്കെ ഈ സൈഡ് വഴി അങ്ങ് കുറുക്കൻ നമ്മൾ ഒരേടക്ക് കൊടുക്കണില്ലായിരുന്നല്ലോ. ഇപ്പം കുറുക്കൻ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പൊ ഉണ്ടല്ലേ. ആ ഇപ്പം കുറുക്കൻ ഇഷ്ടം. രാത്രി ഒരു 12-1 മണിയൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ കൂവുന്ന കേൾക്കാം. കുറുക്കല്ലേ. നമ്മളിപ്പോൾ വന്നിട്ട് 2-3 ദിവസം ആയതുകൊണ്ട് നമുക്ക് കേട്ടില്ല. രാത്രിയിലൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ അറിയാം. കാരണം ഇവിടെ അങ്ങ് വീടൊന്നുമില്ല, നമ്മുടെ വീടുകളൊക്കെ മാത്രമേ ഉള്ളൂ. നമ്മുടെ 20 ഏക്കറിനകത്ത് നമ്മുടെ 2-3 ഇവിടെ ഉള്ളൂ. അതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ. പിന്നെ ഇപ്പം നിനക്ക് അപ്പന്മാർക്കെല്ലാം പ്രായമൊക്കെ വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ല. അവരാരും പറമ്പിലോട്ടൊക്കെ പോകുന്നുമില്ല. അതെ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നിനക്ക് ഇതാണ് നമ്മുടെ ചേട്ടൻ്റെ ഇവിടെ. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ചുമ്മാ പുള്ളി രാജുവിൻ്റെ കൂടെ ഒന്നും ഒരു സഞ്ചാരം ഒന്നും മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ രാജു ഇതേ ചാടി കയറിയേക്കാണ്. കാരണം താക്കോൽ എടുത്തില്ല. ഇനി അവിടെ നമ്മളിപ്പോൾ എടുത്തോണ്ടിരാൻ മേലല്ലേ രാജു. അതെ. അങ്ങനെ ചാടി ഇറങ്ങി ഇത് ക്യാമറ നമ്മുടെ ഹാൻസമോ നമ്മുടെ പുഴയ ആള്. ഏ അത് കുഴപ്പമൊന്നുമില്ല പുള്ളി. ഇങ്ങനെ രൈലൊക്കെ നമുക്ക് അവിടെ ഉണ്ട്. രാജു ഇവിടെ എന്തൊക്കെയോ എടുത്തോണ്ട് നിൽക്കാം. ഞാൻ ചാടവിടെ രാജേട്ടോ. ഇങ്ങനെ നമ്മളിത് ഈ ഫാദറിൻ്റെ ചേട്ടൻ്റെ പരിപാടി ഇവിടെ വന്നേക്കാണ്. അവിടെ ആരും താമസമൊന്നുമില്ല. കുറെ ചക്ക കിടപ്പുള്ള രാജു വിളഞ്ഞില്ലല്ലേ. നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മെയിൻ ഭക്ഷണം എന്ത് ഈ ചക്കയും ഒക്കെയാണ്. അതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതിൻ്റെ സീസൺ ആയിട്ടില്ല. പക്ഷെ മുകളിലൊക്കെ കുറേ എണ്ണം കിടപ്പുണ്ട്. അവിടെ എല്ലാം ഉണ്ട്. അരി പറഞ്ഞോളൊക്കെ ഇതിനകത്ത് താമസമില്ലാത്ത ഇതിനകത്ത് മരപ്പെട്ടി കാണാൻ സാധ്യമുണ്ട് രാജു. പെയിന്റ് ചെയ്യുന്നുണ്ട് വന്നു കഴിയുമ്പോൾ. രാജുവാണ് രാജുവാണ് ഇവിടുത്തെ ഓളിന്നോള്. നമുക്ക് ഇവിടെ താട്ടിറങ്ങി കഴിഞ്ഞാൽ ഞാൻ ചെറിയ ഗ്ലിംസും കൊടുക്കും. നമ്മുടെ താഴത്തെ പ്രധാനമല്ലോ വന്ന് കാണിക്കാം അല്ലേ. അല്ല ഇങ്ങനെ താഴോട്ട് കിടക്കുകയാണ്. റബ്ബർ ഞാൻ പറഞ്ഞാൽ പുലിയൊന്നും അതിനകത്തൊന്നും ഇല്ല. ഇങ്ങനെ നമുക്ക് ഇറങ്ങാൻ യാതൊരു മാർഗ്ഗമില്ല. ഈ പറഞ്ഞവർക്ക് വെട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കിടക്കുക അല്ലേ. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തമാശയ്ക്ക് വന്നത്. അത് പുലിയുണ്ടോയെന്ന് ചോദിക്കുന്നത്. പക്ഷേ പുലിയൊന്നും ഇല്ല. ഇപ്പം നമുക്ക് പാക്കാനുണ്ട്, മരപ്പട്ടിയുണ്ട്, കുറുക്കനുണ്ട് അല്ലേ. കാരണം രാജുവിനെ കറക്റ്റ് അറിയാം. രാജു ഈ പറമ്പുഴെല്ലാം വെട്ടമില്ലാതെ കിടക്കുന്ന ആളാണ് അല്ലേ രാജു. അതെ. നമ്മളീ പറമ്പിൽ നാലാം തലമുറയാണ്. അതെ അതെ. അല്ല ഇവിടെ ചെറിയൊരു കൊലയുണ്ട്. ഇതായി വരുന്നതേ ഉള്ളൂ. ഇപ്പം നമുക്ക് ചെറിയ ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ട് താമസമില്ലാത്തതുകൊണ്ട്. പിന്നെ ഫാറിൻ്റെ ചേട്ടൻ ഞാനൊക്കെ നോക്കുന്നത് ഇടയ്ക്ക് ഇവിടെയൊക്കെ. രാജു വീണ്ടും സാഹസത്തിന് ഒരു കാണാൻ എന്തോ വെട്ടാൻ പോവാണ്. അതിനെ രാജു വെട്ടുന്നേ. ഞാൻ കയറി വെട്ടാൻ വേണ്ടി. അതല്ലേ. എന്നൊക്കെ കൊന്നാണ്. അതല്ലേ. നമ്മളിവിടുത്തെ ഇതിന് ഇത് കൊടുക്കാനല്ലേ. വീഴേ ഈ മാവേക്കിടെ ഇങ്ങനെ ചെതൽ ഇങ്ങനെ കയറി മണ്ടയ്ക്ക് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കാലതാമസം ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നതാണെന്ന് തോന്നുന്നു. ഈ ചെതൽ ഇങ്ങനെ നിൽക്കുന്നു. ചെതലുണ്ട്. പക്ഷെ മാവിന് കുഴപ്പമൊന്നുമില്ല. മാങ്ങ കായ്ക്കാറില്ല. ഈ പറഞ്ഞ കണക്ക് മാവൊക്കെ നല്ല മാവ് നേരത്തെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ക്യൂൻസ്ലാൻഡ് ഞാൻ ആ ട്രിപ്പ് വെച്ചപ്പോൾ അതെൻ്റെ വീഡിയോ സിനിമയിലെപ്പോൾ ആൾക്കാരെല്ലാം കണ്ടു. നമ്മുടെ മാവാണ് നിൽക്കുന്നുണ്ടല്ലേ. പക്ഷെ അവിടുത്തെ മാവുകൾ ചുമ്മാതെ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന മാവെല്ലാം അതൂണക്ക് കായ്ച്ച് കിലോ കണക്കിന് മാങ്ങ വേണേൽ നമുക്ക് കൊണ്ടുവരാം. അതും ഇതും വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ മാങ്ങ മാവിനൊക്കെ ശോഷിപ്പാണ്. അവിടുത്തെ മാങ്ങ അടിപൊളി നല്ല ടേസ്റ്റുമാണ്. പക്ഷേ ഇവിടുത്തെ മോശമാണെന്നല്ല പറഞ്ഞത്. ഇത് കണക്ക് ചുമ്മാ നിൽക്കുന്നതല്ലൊക്കെ ഇവിടെ കായില്ല. പക്ഷേ അവിടെ എല്ലാം അടിപൊളിയാണ്. അപ്പുറത്തെ പെരയിലോട്ട് വന്നത് ഈ സാധനം വെട്ടാൻ വേണ്ടിയാണ്. ഇത് ഊന്ന് കൊടുക്കാനല്ലേ രാജു. ഇത് ഏതായാലും മുറിച്ച് എടുത്തിട്ടുണ്ട്. ഇനി അവിടെ ചെന്ന് രാജു അത് ഊന്ന് കൊടുക്കും. കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോൾ ഇവിടെ എല്ലാം കാടി പിടിച്ച് കിടക്കുവാണ്. പിന്നെ ഒരു പാർട്ടിയെ കൊണ്ട് നമ്മുടെ ഇങ്ങനെ ഈ മെഷീൻ വെച്ച് ക്ലീൻ ചെയ്തൊരു പുള്ളി വന്ന് ഏകദേശം നമ്മുടെ ഇവിടെ എല്ലാം വന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ
ഫസ്റ്റാകത്തെ ഒരു തൊട്ടി തൊട്ടി എന്നാണ് ഇതിന് പറയുന്നത്. ഓരോ ഇടി വേണം, ഇടി എന്ന് വേണേലും പറയാം. പിന്നെ ഓരോ കയ്യാല് വെച്ച് അപ്പുറത്ത് വേറെ ഉണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം ക്ലീൻ ചെയ്ത്, അപ്പോൾ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് നീറ്റായി. പിന്നെ ഈ പടലിൻ്റെ സൈഡും ഒക്കെ ഒന്ന് നീറ്റാക്കിയിട്ടുണ്ട്. രാജു ഒതീട്ട് പോകുന്നു. ഇതിന് ഊന്ന് കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഈ പേരയ്ക്ക് ഞാൻ നമ്മൾ ആ സാധനം ഇവിടെ നിന്ന് വെട്ടിയത്. കാരണം അവിടെ നിന്ന് ഇങ്ങനെ വണ്ടി ഇറങ്ങുമ്പം നമുക്കിത് തടസ്സമായിരുന്നു. ഇങ്ങനെ നിലത്തോട്ട് നിൽക്കുക, വെട്ടിക്കളയാൻ നല്ല പേരയാണ്. അങ്ങനെ നമ്മുടെ രാജു ഇത് അവിടെ നമ്മൾ സാധനം വെട്ടിയ വട്ടക്കാൻ പോയി ഇങ്ങനെ നാട്ടി. ഓ രാജു, അത് തകർത്തല്ലോ രാജു. അത് അടിപൊളി അല്ലേ? ആ സാധനം കെട്ടിയിരിക്കുന്നത് അങ്ങോട്ട് കയറി അത് ഇതായിരിക്കും. തെന്നിപ്പോരിക്കണോ രാജു? അവാര തലയുള്ള പാർട്ടിയാണോ? ഈ സാധനം ഒരു സ്പെഷ്യൽ സാധനമാണ്. ഇതാണ് മുല്ല. മുല്ലയല്ലേ ഇത്? രാജമല്ലി. ആ രാജമല്ലിയാണ് ഇത്. മുല്ലയല്ല എന്നാണ് മമ്മി പറഞ്ഞത്, രാജമല്ലിയാണ്. പക്ഷേ നല്ല മുല്ലപ്പൂവിൻ്റെ മണമാണ്. ഈ പ്രദേശം മുഴുവൻ ഇതുണ്ട്. അതിൻ്റെ അടിയിൽ നല്ലൊരു തണലും ഉണ്ടല്ലോ. നമുക്കിവിടെ വേണമെങ്കിൽ സീറ്റൊക്കെ ഇട്ടിരുന്ന് ഒരു കട്ടങ്കാപ്പിയൊക്കെ അടിക്കാം. എന്തോ രാജമല്ലിയാണിത്, രാജമല്ലി. രാജ്യം ഇത് തന്നെ, ഇത് ഏറ്റവും വില പിടിച്ച സാധനം ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെ. പല ഒരു കപ്പളങ്ങയ്ക്ക് എന്നാ വിലയാണെന്നറിയോ? ഇവിടെ ആർക്കും വേണ്ടല്ലേ, ആർക്കും വേണ്ട, ഇവിടെ ആർക്കും വേണ്ട സാധനം. പഴുത്തു കഴിഞ്ഞാൽ വെടിക്കേണ്ട സാധനമാണ്. തോരൻ വെക്കാം അല്ലേ? തോരൻ വെക്കാം, എല്ലാം ചാറ് വെക്കാം, എല്ലാ സംഭവങ്ങളും വെക്കാം. കാരണം ഞാൻ ഇത് എടുത്ത് കാണിക്കാൻ കാരണമുണ്ടല്ലോ, ഈ സാധനത്തിനൊക്കെ നമ്മൾ ഓസ്ട്രേലിയയിലും അല്ലെ അതുപോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വില ഭയങ്കര വിലയാണ്. നമ്മളിവിടെ ഒരു മനുഷ്യർക്കും വേണ്ട അത് കിടക്കുകയാണ്. അതുകൊണ്ട് ഞാനത് കാണിച്ചത് മാത്രമേ ഉള്ളൂ. രാജി, ഇത് രണ്ടും ഞാവലല്ലേ? നമ്മുടെ പഴയ ഞാവലല്ലേ? ഞാവല്. ഈ രണ്ടും, ഈ രണ്ട് മരം, ഇത് ഒന്ന്, ഈ രണ്ട്, ഇത് രണ്ടും ഞാവൽ മരങ്ങളാണ്. വർഷങ്ങൾ പഴക്കമുള്ളതാണ്. മുന്തി നമ്മുടെ ഒന്ന് പോണം. ഇപ്പോഴൊന്നും കായ ഉണ്ടാകില്ല അല്ലേ? സീസൺ ആയാലും, സീസൺ ആയാലും ഇപ്പൊ ശോഷിച്ച് ഇതെല്ലാം. പക്ഷെ പണ്ട് എനിക്കൊന്ന് വർഷങ്ങൾ പഴക്കമുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. പഴയ കാലത്ത് ഇങ്ങനെ ഞങ്ങൾ ഇവിടെ ഈ മുറ്റത്തിന്റെ ഇവിടെ ഇങ്ങനെ വലിയ പടുതാ പിരിച്ച് ഇങ്ങനെ ഇടും. വ്യത്യാസം രാവിലെ വരുമ്പോഴത്തേക്ക് നിറച്ച് മുന്തിരി വഴുത്ത് ഇങ്ങനെ താഴെ നിൽക്കുന്ന പോലൊക്കെ നല്ല ചള്ളാവ സംഭവങ്ങൾ. വളരെ ഔഷധ ഗുണമുള്ളതാണ് പറയുന്നത്. വൈൻ ഉണ്ടാക്കാനൊക്കെ ഇഷ്ടംപോലെ അടിപൊളി സാധനമാണ്. മുന്തിരിമയിനേക്കാൾ നല്ല ഞാവലിന്റെ നമ്മൾ എന്തുമാതിരി കുടിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ ഇവിടെ കുറെ വാഴയുണ്ട് അല്ലേ? വാഴക്കൊല, വാഴക്കൊല പകുതി വിലവാതെ. പിന്നെ അപ്പുറത്ത് കപ്പയുണ്ട്. അപ്പോൾ നമ്മുടെ ഫാദറും രാജുവും കൂടെ അങ്ങോട്ട് പോയേക്കാണ്. കപ്പ പറിക്കാനാണ് രാജ പോകുന്നത്? എവിടാ? കപ്പയാണോ? അതെ, ഇച്ചിരി കപ്പ പറിക്കാൻ പോവാണ്. കപ്പയൊക്കെ ഫ്രഷ് കപ്പ തിന്നുന്ന കാലം മറന്നു. ഇവിടെ വരുമ്പോഴാണ് കപ്പയൊക്കെ തിന്നുന്നത്. നമ്മളവിടെ കപ്പ കിട്ടും ഈ പ്ലാസ്റ്റിക്കിനകത്ത്. പ്ലാസ്റ്റിക്, നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന കണക്ക് ഓസ്ട്രേലിയയിലുള്ള അല്ലെങ്കിൽ വലിയ വിദേശ രാജ്യങ്ങൾ ആർക്കും അറിയാം. പ്ലാസ്റ്റിക് ഗൾഫിലൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾക്ക് ഓസ്ട്രേലിയയിലൊക്കെ കെയിൻസ് ക്യൂൻസ്ലാൻഡിലൊക്കെ കിട്ടും. പക്ഷേ ഞങ്ങളുടെ അവിടെ ഒന്നും ഫ്രഷ് കപ്പ കിട്ടാറില്ല. ഈ പ്ലാസ്റ്റിക് കൂടിനകത്ത് വരുന്ന കപ്പയാണ് കഴിക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് വേറെ, നമ്മൾ ഈ കഴിക്ക് ഫ്രഷ് സാധനത്തിൻ്റെ ടേസ്റ്റ് വേറെ. രാജു അവിടെ നിന്ന് മൂട് വെക്കാൻ പോകണം. ഓരോ മൂട് വെക്കും. അതെ രാജു, രാജാ, രാജോ, രാജോ, രാജാ, കപ്പ പറിക്കുകയല്ലേ? എത്ര മൂട് പറിക്കും? എത്ര മൂട് പറിക്കും? തിന്നാനുള്ള പറിക്കില്ലേ? ഒന്ന് രാജു അവിടെ നിന്ന് കപ്പ മാമിക്കൊണ്ടിരിക്കാം. കപ്പ പറിക്കുന്ന രീതി ഒരു പ്രത്യേകത അല്ലേ? ഇങ്ങനെയല്ല പറിക്കുന്നത്. രാത്രി സംഭവങ്ങളെല്ലാം അറിയാം. അടിപൊളി പോരുന്നില്ലല്ലോ. എനിക്ക് അതാണ് ഇച്ചിരി വലിപ്പമുണ്ട് തോന്നുന്നു. അടിപൊളി ഈ കപ്പയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു സ്ഥലത്തും. ഏതാ ഫ്രഷ് കപ്പയുടെ ടേസ്റ്റ് എങ്ങനെ? നമ്മളിവിടെയൊക്കെ പറയാ പ്ലാസ്റ്റിക്കിലാണ് കിട്ടുന്നത്, പ്ലാസ്റ്റിക് കവറിനകത്ത്. രാജന അവിടെ വന്നപ്പോൾ കഴിച്ചിട്ടുള്ളതല്ലേ? എവിടാ? ഇംഗ്ലണ്ടിലായിരുന്നു. രാജന അവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ രാജന ഈ കപ്പയാണ് നല്ലത്. രണ്ടു പ്രാവശ്യം വന്നിട്ടുള്ളൂ. അവിടെ യു കെയിലായിരുന്നു. അപ്പോൾ രാജ ഈ കുരുമുളക് കുറവാണല്ലോ ഇപ്പം? ഇപ്രാവശ്യം കാലാവസ്ഥ മാറി വന്നുകൊണ്ട് കുരുമുളക് മതി. കാരണം മുളക് പൂത്ത സമയത്ത് ഒരു മഴ പെയ്ത കാരണം ആ പൂത്ത് വന്ന തിരിയല്ല അങ്ങ് പോയി. പിന്നെ പോയിട്ട് ബാക്കിയുള്ളതായിപ്പോയിക്കോസ്ട്രേലിയ വീഡിയോ അവിടെ കെയിൻസ് ചെന്നപ്പം കുരുമുളക് ഉണ്ട് ഞങ്ങൾ. പക്ഷെ നമ്മുടെ കായില്ല. പക്ഷെ സംഭവം കുരുമുളക് തന്നെ. അത് അതിശയമായി കേട്ടോ. അതെ, നാട്ടിലെ സെയിം വേണ്ടല്ലേ. കുരുമുളക് ഇങ്ങനെ കിടപ്പുണ്ട്. പക്ഷേ വലിയൊരു കായ്ഫലം ഇല്ല ഈ പ്രാവശ്യം. അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ചെറുതായിട്ട്.
രാജു അവിടെ പനയുള്ളൂ അല്ലേ? മരപ്പട്ടി രാജു. ഇന്നാള് ഞാൻ ഒരു ഇന്നാള് ഞാൻ നീ ഫോൺ വിളിച്ചപ്പോഴത്തേക്കേ മമ്മി പറഞ്ഞു നീ ഇതുവഴി ഇറങ്ങി പോയപ്പോഴത്തേക്ക് ഒരു മൂർക്കം പാമ്പ് ഈ മരത്തെ ഇട്ട ചുറ്റി കിടക്കുകയായിരുന്നു. അതെങ്ങനെയാണ് സംഭവം? അത് അതെങ്ങനെ? നേരെ പിടിക്കാൻ വേണ്ടി. നീ അതാ ചെന്ന് പിടിച്ചല്ലേ? ഞാൻ ചെന്ന് പിടിച്ചു. അതെ പിടിച്ച് അത് അവിടുന്ന് എന്റെ വായിക്കാത്തൊരു എലിയായിരുന്നു. എലിയെ ഇട്ടിട്ട് അത് ഓടി ഓടിയല്ലേ? അത് ഇവിടെ കാണല്ലായിരുന്നത്? ആ അതിവിടെ ആയിരുന്നു. ഈ വാഴയുടെ ഭാഗ്യത്തിന് വീട്ടുകാരനെങ്കിൽ ഇതാണ് രാജു പറഞ്ഞത്. നേരത്തെ മരപ്പുഴയുടെ കാര്യം പറഞ്ഞത് ഇപ്പം പനങ്കാ പഴുത്ത് കിടക്കും. വരും അത് രണ്ടാമത്തെ കൂടെ മരപ്പട്ടി ഇതെന്നെ പാടാ കാണുന്ന ചെറിയ ഉണ്ടല്ലേ മരപ്പട്ടി ഉണ്ട് ഇഷ്ടം പോലെ. ഈ പനങ്കാ തിന്നാൻ വേണ്ടിയാണ് അവൻ ഇവിടെ വരുന്നത് കണ്ടോ. പഴുത്ത് കിടക്കാണ് അകത്തൽ. ഇത് തിന്നാൻ വേണ്ടി മരപ്പട്ടി രാത്രി ഒരു 6 മണി 7 മണി കഴിയുമ്പോൾ ഞങ്ങൾ ഇരുട്ടി കഴിയുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മരത്തെ ടോർച്ച് അടിച്ച് കഴിയുമ്പോൾ കാണാം. കാണാം ഞാനിങ്ങനെ പമ്മി കയറുന്ന ഇതിൻ്റെ ഇടയിലായിരിക്കുന്നത് തിന്നുന്നല്ലേ. നമുക്ക് നൈറ്റ് വിഷൻ ക്യാമറ ഇല്ല അല്ലെങ്കിൽ എടുക്കായിരുന്നു. രാത്രി പഴുത്ത് കിടക്കുകയാണ്. സംഭവം വൈകിട്ട് ഇവ സാറിന് എവിടെ ഇരിക്കുന്നത്? ഇത് ഇരിക്കുന്ന ഈ നമ്മുടെ പഴയ വീടിന്റെ മച്ച. ഈ ആൾത്താമസം ഇല്ലാത്ത വീടിന്റെ ഒക്കെ മച്ചയിലും അതുപോലൊക്കെ തന്നെ ഈ താമസം വീടിന്റെ ടെറസുകളിലൊക്കെ ചെറിയ വിടവുകളിലൊക്കെ ഇരിക്കുന്നല്ലേ. ഇന്നാളെ ഞാൻ നമ്മുടെ വീടിന്റെ മണ്ടയ്ക്ക് നമ്മുടെ വീടിന്റെ മണ്ടയ്ക്ക് കയറിയപ്പോ അതിനകത്തൊന്ന് രണ്ടെണ്ണം ഇറങ്ങി ഓടി. ഓർക്കുന്നുണ്ടോ? ഇന്നാളെ താഴെ നമ്മുടെ കോക്കാട്ട പിന്നെ സാവുവിന്റെ ഒക്കെ വീട്ടിൽ നിന്ന് ഇപ്രാവശ്യം നമുക്ക് അവര് പന വെട്ടി. മറ്റേ നമ്മുടെ എഴുത്ത് പന വെട്ടിയപ്പോ അതിനകത്തു നിന്ന് 5 കുഞ്ഞുങ്ങളായിരുന്നു. 5 കുഞ്ഞ് 5 എണ്ണം അതിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൈമാറി അല്ലേ. അത് പിന്നെ അത് നമ്മളിവിടെ പിന്നെ കൂടാതെ പിടിച്ചിട്ട് അത് ഏൽപ്പിച്ചു വിട്ട്. നമ്മള് ഇന്നിപ്പോൾ രാജുവിനോടായിരുന്നു ഇന്നത്തെ വീഡിയോ. രാജുവിൻ്റെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ രാജുവിൻ്റെ വീട് കാണിക്കാതിരിക്കും ശരിയല്ല. അത് ആ താഴെ കാണുന്നതാണ് നമ്മുടെ രാജുവിൻ്റെ വീട്. ഇവിടെ പഴയ കുടുംബമാണ്. പഴയ ഒരു വീടായിരുന്നു. അത് കഴിഞ്ഞ് ചെറുതായിട്ട് പുതുക്കി പൊണ്ണു കൊണ്ടോ. അതാണ് നമ്മുടെ രാജുവിൻ്റെ വീട്. ഇവിടെ നിന്നാൽ ചെറുതായിട്ട് കാണാം. പിന്നെ നമ്മളിവിടുത്തെ ഒരു മാസ്റ്റർ ഷെഫുണ്ട്. പുള്ളിക്കാരി ഭയങ്കര കുക്കാണ്. മീൻകറിയുടെ ഉസ്താദാണ്. ആരാണെന്ന് തോന്നുന്നു വലിയ 5-സ്റ്റാർ ഹോട്ടലൊന്നും വർക്ക് ചെയ്തിട്ടില്ല. സാധാരണ ഒരു കുക്കാണ്. പക്ഷേ ഉണ്ടാക്കുന്നത് 5-സ്റ്റാർ ഹോട്ടൽ ഉണ്ടാക്കുന്ന ഷെഫുമാരെക്കാട്ടിലും രുചി മികച്ചു നിൽക്കും. ഞാൻ ആ ഷെഫിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് നമ്മളിവിടുത്തെ മാസ്റ്റർ ഷെഫ്. അജ്ഞായ കുക്കാണ്. നമ്മുടെ മീൻകറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ മീൻകറി കൂട്ടുള്ളൂ അല്ല. നമ്മുടെ പഴയ ആളാണ് മോളി. എല്ലാവരും വേറൊരാൾ തങ്കം അതെ അവിടെ നിൽപ്പുണ്ട്. നമ്മളിപ്പോൾ 4 മണി കാപ്പിയുടെ സമയമാണ്. ഇതല്ലേ പരിപ്പട ഉണ്ട്, നമ്മുടെ ഇതിന് ഉണ്ണിയപ്പം ഉണ്ട്, നമ്മുടെ വെട്ടുകയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ 4 മണി ടൈം ആകുന്നത്. നമ്മുടെ മാസ്റ്റർ ഷെഫ് നമ്മുടെ തങ്കമ്മ എല്ലാം വന്നിപ്പോൾ ഭക്ഷണം കഴിക്കാണ്ട് വരികയാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് മേടിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഉണ്ടാക്കും. അതെ നമ്മുടെ മാസ്റ്റർ ഷെഫ് നമ്മുടെ മോളി നമ്മുടെ തങ്കമ്മ. നിങ്ങൾ എടുക്കത്തെ സാധനം എടുത്ത് എങ്ങനെ കഴിച്ചിട്ട് എങ്ങനെ തോന്നും. നമ്മുടെ ആ പുതുപ്പള്ളിയിലെ ഹോട്ടലില്ലേ, പുതുപ്പള്ളിയിലെ ആ ചായക്കട, അവിടെ നിന്ന് എടുത്താ എടുക്കെ. തങ്കമ്മ 4 മണി കാപ്പിയുടെ ടൈമാണ്. കട്ടൻ കാപ്പി ഇട്ടില്ലേ? എനിക്കിടെ വേണിച്ചത് കട്ടൻ കാപ്പി. ഇത് കഴിച്ചിട്ട് എങ്ങനെ പറഞ്ഞു രംഗമേ വെട്ടുകയൊക്കെ എങ്ങനെ പറ അല്ല ഷെഫിന്റെ രീതി വരുന്നുണ്ടോ? എങ്ങനെയുണ്ട്? പക്ഷെ മോളി എത്ര ചെയ്താലും ഒരു രക്ഷയില്ല. കാരണം മോളി എന്നെ കുക്കാണ്. എന്നാ വെച്ചെന്ന് പറഞ്ഞാലും അത് മോളി വെക്കുന്ന അത്ര ഒന്നും വരിക സംഭവം. എങ്ങനെ ചിന്ന വയ്ക്കും എങ്ങനെയുണ്ട്? ഭയങ്കര ടേസ്റ്റ് അവിടെ സാധനം. എങ്ങനെയുണ്ട് നോക്കി? അങ്ങാടി അല്ലേ? ആ അത് തന്നെ അങ്ങാടി. അതെ അവിടെ മേടിക്കാറുണ്ട് ഇടയ്ക്ക്. അടിപൊളിയല്ലേ. ഇതാണ് നല്ല ഒന്നാമത്തെ ചക്കരക്കാപ്പി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മുടെ കട്ടൻകാപ്പിയാണ്. പക്ഷേ അത് ചക്കരയാണ്. എല്ലാവർക്കും അറിയാം ചക്കര. സാധാരണ പഞ്ചസാരക്കാപ്പിയാണ് ഒരുമാതിരിപ്പെട്ട. പക്ഷേ ഇത് ചക്കരയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ്. ഇവിടെ ഇരുന്നൊരു കാപ്പി കുടിക്കാനുണ്ടോ, അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. ഞാൻ കാണിച്ചു കൊടുക്കുന്ന നല്ല സൂപ്പർ ചക്കരക്കാപ്പിയാണ്. നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് ഈ ചക്കരയും മേടിക്കും. ഇത് പണ്ട് കാലം തൊട്ടുള്ള ഒരു ശീലമാണ്. ഇവിടെ വരുമ്പോൾ ഈ ചക്കരക്കാപ്പി നമ്മൾ ഫ്ലാസ്കിനകത്ത് തിളപ്പിച്ച് വെച്ചേക്കും ഒരു ശകലിച്ച ഊറ്റി അടിക്കും. ഓഹ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് ഈ ചക്കരയും ഈ പഞ്ചസാരയും നമ്മൾ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇത് നല്ല അടിപൊളി ചക്കരയാണ്.
അടിപൊളി. നമ്മുടെ രാജു ദേ ഇപ്പോഴും ദേ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കാണാം, അവിടെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ രാജു നമ്മൾ എന്തൊക്കെയോ പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ജസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു മണ്ണിൻ്റെ മണമുള്ള രാജുവിൻ്റെ കൂടെ ഒക്കെ നടക്കുന്ന സാധാരണ ജീവിതങ്ങളുടെ ഒരു വീഡിയോ ആണ്. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്നത്തെ പണി കഴിഞ്ഞു. അപ്പൊ വീഡിയോക്കകത്ത് നീ സഹകരിച്ചത് വളരെ സന്തോഷം. അപ്പൊ നാളെ കാണാം. നാളെ കാണാം. ഓക്കേടാ, ശരി. അപ്പൊ കാണാം. ഞാൻ നാളെ അങ്ങോട്ട് വരാം. ശരി ശരി, ഓക്കെ. അപ്പൊ നമ്മുടെ രാജു ഇന്നത്തെ പണി കഴിഞ്ഞ് പോവാ. അപ്പൊ നമ്മുടെ രാജു ഇന്നത്തെ നമ്മുടെ കൂടെ ഉള്ള സഹവാസം കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാണ്. ഓക്കേടാ രാജു, ബൈ ബൈ. ശരി. കാണാം.